വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 59-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവേ ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു, എന്റെ വ്യവഹാരത്തെ തീർത്തു തരണമേ. അന്യായം കൊണ്ട് ന്യായത്തെ മറിച്ചു കളയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അന്യായങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്നൊക്കെ അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നവർ, ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങളെ അന്യായമായ വഴികളിലൂടെ മറ്റുള്ള വ്യക്തികൾ തടഞ്ഞു വെച്ച സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങളെ അന്യായമായ വഴികളിലൂടെ മറിച്ചു കളഞ്ഞ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അന്യായം ചെയ്യുന്നവരുടെ കൂടെ അല്ല കർത്താവ് ഉള്ളത്, ന്യായം പ്രവർത്തിക്കുന്നവരുടെ കൂടെയാണ്. എന്നും അന്യായം പ്രവർത്തിക്കുന്നവർ വാഴുകയില്ല, എന്നും അവരുടെ പദ്ധതികൾ നടക്കുകയില്ല. ദൈവം നീതിമാന് പ്രതിഫലം കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു സീസണുണ്ട്. അന്യായങ്ങൾ സഹിക്കുമ്പോഴും ദൈവസ്ഥനിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, തിരിച്ചന്യായം പ്രവർത്തിക്കാൻ പോകാതെ ദൈവം ഏൽപ്പിക്കുന്നതിൽ നാം വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ, നാം അനുഭവിച്ച അന്യായങ്ങൾക്കപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്നതായ മാന്യതകളും ശ്രേഷ്ഠതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, രണ്ട് എബ്രായ സഹോദരന്മാർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അതിൽ ഒരുവന് നേരെ അന്യായം ചെയ്യുകയാണ്. ഇത് മോശ കണ്ടു. മോശ കണ്ടിട്ട് ആ കാര്യത്തിൽ ചെന്ന് ഇടപെടുന്നു. അപ്പൊ അവിടെ കാണാൻ പറ്റുന്നത് സഹോദരൻ സഹോദരന് നേരെ അന്യായം ചെയ്യുകയാണ്. ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നേ? ഒരേ പായലിരുന്ന് ആരാധിക്കുന്നവർ, ഒരേ സമക്യത്തിരുന്ന് ആരാധിക്കുന്നവർ, ഒരേ ദൈവത്തെ ഒരേ കർത്താവിനെ ആരാധിക്കുന്നവർ, ഒരേ വചനം വിളിച്ചു പറയുന്നവർ, സഹോദരങ്ങൾ തമ്മിൽ അന്യായം ചെയ്യുന്ന, സഹോദരന് നേരെ അന്യായം ചെയ്യുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടം. അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാമും ലോത്തും തമ്മിലൊക്കെ ഭയങ്കര, ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്ക് വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട വാക്കാണ്. അബ്രഹാം പറയുകയാണ്, ലോത്തിനോട് പറയുകയാണ്, നമ്മൾ സഹോദരന്മാരല്ലയോ, നമ്മുടെ ഇടയിൽ എന്തിനാണ് ഒരു പ്രശ്നം? എന്നാൽ നമ്മൾ സഹോദരന്മാരല്ലയോ എന്നുള്ള അബ്രഹാമിന്റെ ആ ചിന്ത ഇന്നത്തെ ദൈവജനത്തിന് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ള ഒരു വല്ലാത്ത ആശങ്ക നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. സ്വന്തം സഹോദരനാണ്, അല്ലെങ്കിൽ ഒരേ പായലിന് ആരാധിക്കുന്നവരാണ്, ഒരേ കർത്താവിനെ ആരാധിക്കുന്നവരാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അന്യായം പ്രവർത്തിച്ചുകൊണ്ട് സഹോദരന് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങളെ മറിച്ചു കളയുന്ന, അല്ലെ അവരെ മുറിവേൽപ്പിക്കുന്ന ഒരു വല്ലാത്ത സമൂഹത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നത്. ലേവ്യപുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പൊ അവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്, നീതിയും ന്യായവും പ്രവർത്തിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം. ഒരുവൻ വീഴുന്നു എന്ന് തോന്നുമ്പോൾ അവനെ താങ്ങി നിർത്തുവാൻ നമുക്ക് കഴിയണം. തിന്മ സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ അന്യായത്തെ അന്യായം കൊണ്ട് നേരിടാതെ ദൈവം നമ്മളെ ഉയർത്തുന്ന സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം. അതാണ് ഒരു ദൈവവേദനയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നാമത് പറഞ്ഞു, സഹോദരന്മാർ തമ്മിൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യാൻ പാടില്ല. രണ്ടാമത് കർത്താവിന്റെ തിരുവചനത്തിൽ നമ്മൾക്ക് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ന്യായവിസ്താരത്തിന് അന്യായം ചെയ്യരുത്.
എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരനോട് നീതിയോടെ ന്യായം വിധിക്കണം. അതായത് ചെറിയവനെന്നോ വലിയവനെന്നോ ഉള്ള മുഖപക്ഷം പാടില്ല. ന്യായവിസ്താരത്തിൽ നീതിയും ന്യായവും നടപ്പാക്കേണ്ടവർ എളിയവന്റെ മുഖം നോക്കിയും വലിയവന്റെ മുഖം നോക്കിയും നീതിയും ന്യായവും നടപ്പാക്കാതെ ദൈവത്തിന്റെ വചനാധിഷ്ഠിതമായി കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കണം. സഹോദരന്മാർ തമ്മിൽ തമ്മിൽ അന്യായം പാടില്ല, ന്യായവിസ്താരത്തിൽ അന്യായം പാടില്ല. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന മറ്റൊരു ചിന്ത, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരദേശികളോട്, അനാഥന്മാരോട്, വിധവമാരോട് നാം അന്യായം പ്രവർത്തിക്കുവാൻ പാടില്ല, അവരെ ബലാത്കാരം ചെയ്യാൻ പാടില്ല. ഇനി ആവർത്തന പുസ്തകം 25:14-15 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നിന്റെ വീട്ടിൽ മുറുക്കവും ഇളക്കവുമായ രണ്ടു തരം പറയും ഉണ്ടാകരുത്. വീട്ടിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായവുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായവുമായിരിക്കണം. വീട്ടിൽ പല അളവിൽ മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്. യാക്കോബിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. യാക്കോബിന്റെ അമ്മ റിബേക്ക ഒത്തിരി സ്നേഹിച്ചു. വാത്തത്വം അല്ലെങ്കിൽ ഉയർച്ച പ്രാപിക്കാൻ കുറുക്കു വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് ആ മക്കളുടെ ഇടയിൽ വലിയ ചിദ്രിപ്പിന് കാരണമായി തീർന്നു. വീട്ടിൽ എല്ലാവരെയും ഒരേപോലെ സ്നേഹിപ്പാൻ, എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കണം. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന മറ്റൊരു ചിന്ത, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരദേശികളോട്, അനാഥന്മാരോട്, വിധവമാരോട് നാം അന്യായം പ്രവർത്തിക്കുവാൻ പാടില്ല, അവരെ ബലാത്കാരം ചെയ്യാൻ പാടില്ല. ലേവ്യ പുസ്തകം 25:14 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും എഴുതിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, കൂട്ടുകാരൻ ഏതെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. എന്ന് വെച്ചാൽ വിൽക്കുന്ന കാര്യത്തിൽ, വാങ്ങുന്ന കാര്യത്തിൽ, ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യായത്തിലൂടെ ഒരു നന്മയും നമ്മുടെ കരത്തിൽ വരരുത്. വിൽക്കുന്ന കാര്യത്തിൽ, വാങ്ങുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാം വിശ്വസ്തരായിരിക്കണം. മറ്റൊരാളുടെ മനസ്സ് മുറിയപ്പെടാൻ പാടില്ല. അത് നാം വളരെ കരുതേണ്ട വിഷയമാണ്. നമ്മുടെ ദൈവം ആരാണ്? നീതിമാനാണ്. അവിടുന്ന് അനീതി പ്രവർത്തിക്കുന്ന ദൈവമല്ല. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 19:7 നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ചു പ്രവർത്തിച്ചു കൊള്ളുവീൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ മുഖപക്ഷമില്ല, അന്യായമില്ല, കൈക്കൂലി വാങ്ങുന്ന സ്വഭാവമില്ല. അതേപോലെ തന്നെ ദൈവമക്കൾ അന്യായം പ്രവർത്തിക്കാൻ പാടില്ല, മുഖപക്ഷം നോക്കാൻ പാടില്ല, കൈക്കൂലി വാങ്ങി കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ നീതിമാന്റെ ന്യായം മറിച്ചു കളയാൻ പാടില്ല, അർഹമായവന്റെ നന്മ തടഞ്ഞു വെക്കുവാൻ അത് മറ്റൊരാൾക്ക് മറിച്ചു കൊടുക്കുവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് അന്യായം പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദോഷങ്ങൾ? സദൃശ പുസ്തകം അതിന്റെ
പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ, സദൃശ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ വായിക്കുകയാണ്, അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അപ്പോൾ അന്യായത്തിലൂടെ നാം എന്തെല്ലാം നന്മകൾ സമ്പാദിച്ചാലും അതൊന്നും നിലനിൽക്കത്തില്ല, ശാശ്വതമല്ല, അത് മക്കൾക്കോ കുടുംബത്തിനോ ഉപകാരപ്രദമാകത്തില്ല എന്ന് നാം തിരിച്ചറിയണം. അധ്വാനിച്ച് നാം നന്മകൾ, നേരായ വഴികളിലൂടെ നാം നന്മകൾ നേടണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി സദൃശ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ 23 വാക്യം വായിക്കുമ്പോൾ, സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുണ്ട്. അവിടെയും പറയുന്നു, അന്യായം ചെയ്യുന്നവർ നശിച്ചു പോകും, അവർക്കുള്ളതെല്ലാം നിലനിൽക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു. അതേപോലെ യെശയ്യാവിന്റെ പുസ്തകം 26 അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 26 അധ്യായം 10 വാക്യം വായിക്കുകയാണ്, ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല, നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും, യഹോവയുടെ മഹത്വം അവൻ കാണുകയില്ല. എന്റെ പ്രിയരെ, അന്യായം പ്രവർത്തിക്കുന്നവരോട് പറയുകയാണ്, അവർക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കത്തില്ല. എന്നാൽ നീതിയോടെ, ന്യായമായി, നേരോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നാറ്റം വെച്ച അവസ്ഥകളാണെങ്കിൽ പോലും ദൈവത്തിന്റെ മഹത്വം അതിനകത്തും വെളിപ്പെട്ടു വരാനിടയായി തീരും. അതുകൊണ്ട് ന്യായം പ്രവർത്തിക്കുന്നവരുടെ കൂടെ അല്ല എപ്പോഴും നാം നിൽക്കേണ്ടത്. നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന ഒരു ദൈവമായാൽ നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും നിൽക്കുവാൻ ഒരു ദൈവവൈദ്യർ തയ്യാറായി തീരണം. അതേപോലെ എഗസ്കലിന്റെ പുസ്തകം 18 അധ്യായം 12 വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്, എളിയവനോടും ദരിദ്രനോടും അന്യായം പ്രവർത്തിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനാണ്. അന്യായം സഹിക്കേണ്ടി വന്ന യാതൊരു കാരണവും ഇല്ലാതെ അന്യായം സഹിക്കേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുറകോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു സമയമുണ്ടെന്നും നേരോടെ വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി മൗനമായി കാത്തിരിക്കാൻ തയ്യാറാകണം. മോർദേക്കായുടെ നിലവിളി നഷ്ടമായി പോയില്ല, മോർദേക്കായുടെ കണ്ണുനീർ നഷ്ടമായി പോയില്ല, മോർദേക്കായെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് മോർദേക്കായ്ക്ക് അറിയാം. അതുകൊണ്ട് മോർദേക്കായി ശാന്തമായ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. ദൈവം തക്ക സമയമായപ്പോൾ മോർദേക്കായെയും ഉയർത്തി ഹാമാന്റെ പദ്ധതികളെയും മറിച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അന്യായത്തിന്റെ വഴികളിലൂടെ നമുക്ക് ലഭിക്കേണ്ട ആത്മീയ ഉയർച്ചകളെ, ഭൗതിക ഉയർച്ചകളെ ഈ ലോകം തടഞ്ഞുവെച്ച് നമ്മെ തകർക്കാൻ നോക്കിയാലും ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു നന്മയും അനുഗ്രഹങ്ങളും അത് തടയപ്പെട്ടു പോകത്തില്ല. കർത്താവ് വിശ്വസ്തൻ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.